ഹായ് ഒരു വേണം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എഗെൻ ഇന്ന് നമുക്ക് കുട്ടികളുടെ ഇഷ്ട വിഭവമായിട്ടുള്ള നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള സ്പെഗറ്റിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വണ്ണത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് അല്പം വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഊറ്റിയെടുക്കുന്ന സമയത്ത് അല്പം നല്ല വെള്ളം അതായത് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം പിന്നെ ഞാനിതിലേക്ക് ചിക്കൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അല്പം പച്ചക്കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് രണ്ടുതരം ക്യാപ്സിക്കം സ്പ്രിങ് ഓണിയൻ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും കാര്യങ്ങളാണ് വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞതും പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ സ്പ്രിംഗ് ഓനിയേൻ്റെ ഏറ്റവും അടിഭാഗം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നല്ല കനം കുറച്ച് നീളത്തിൽ കൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ നമ്മൾ വഴറ്റുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഉപ്പും കുരുമുളകും ഈ ഒരു ചിക്കനിലേക്ക് വേണ്ടതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ നൂഡിൽസാണ് ഞാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കന് പകരം എഗ്ഗെടുക്കാം ഇനി ചിക്കനും എഗ്ഗും വേണ്ട നിങ്ങൾക്ക് വെജിറ്റബിൾ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കാം നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കുറച്ച് സമയമാകുമ്പോഴത്തേന് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു സവാള തിന്നായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതും കൂടി ഒന്ന് വാഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഓനിയൻ നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ യെല്ലോ കളറും റെഡ് കളറും ക്യാപ്സിക്കും പിന്നെ ക്യാരറ്റ് വളരെ തിന്നായി നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളർ ക്യാപ്സിക്കം ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ബീൻസ് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വെജിറ്റബിൾ എല്ലാം ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാനോ വേവിക്കാനോ നിൽക്കരുത് ഇതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തത് കാരണം തന്നെ ഒരു ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഫ്ലെയിം ഇരിക്കുന്നത് വെജിറ്റബിൾ കുക്ക് ചെയ്ത് അതിൻ്റെ കളറ് മാറ്റി കളയരുത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസും ചിക്കൻ ക്യൂബും ചേർത്തത് കാരണം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ചേർത്തത് ഹോട്ട് പെപ്പർ സോസാണ് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളകും അതുപോലെ തന്നെ ഹോട്ട് സോസും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു വെജിറ്റബിളും അതുപോലെ തന്നെ ആ സോസും എല്ലാം ഒരു ഈ ഒരു സ്പെഗറ്റിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു തവണ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തെന്നൊക്കെ മാറരുത് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല് താങ്ക് യു